टिपुवा टिप टिपवा एनल मळपेयना शब्दम टिप टिप एन्नोल्ला शब्दम इले आदानिद टिप टिपवा एक दी बुढ़िया, उसका एक पोता था पोता रोज रात में सोने से पहले दादी से कहानी सुनता दादी रोज उसे तरह-तरह की कहानियां सुनाती एक दिन धार बारिश हुई ऐसी बारिश पहले कभी नहीं हुई थी सारा गांव बारिश से परेशान था बुढ़िया की चोपड़ी में पानी जगह जगह से टपक रहा था टिप 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 एक थी बुढ़िया और वृद्ध उ अदाय वाय अम्म അവർക്കൊരു കൊച്ചുമകനുണ്ടായിരുന്നു ഒരു ഗ്രാൻഡ് സൺ പോത്തമേ പഹലെ ദാദി സെ കഹാനി സുതാ കൊച്ചുമകൻ എല്ലാ ദിവസവും രാത്രി ഉറങ്ങുന്നതിന് മുൻപ് ദാദിയുടെ കഥ കേട്ടിട്ടാണ് ഉറങ്ങാറുള്ളത് ദാദി റോസ് ഉസേ തര തരക്ക് കഹാനിയാം ദിവസവും കൊച്ചു വ്യത്യസ്തമായ കഥകളും പറഞ്ഞു കൊടുക്കാറുണ്ടായിരുന്നു ബാലിഷ് ഒരു ദിവസം പേ മാരിയുണ്ടായി അതായത് ഹെവി റൈൻ ബാലിഷ് പഹലെ കബീന ഇങ്ങനെ ഒരു മഴ ഇതിനു മുൻപ് ഒരിക്കലും ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല മുഴുവൻ ഗ്രാമവും മഴയാൽ ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു ചോപിടി എന്നാൽ കുടിൽ ഹട്ട് വൃദ്ധയുടെ കുടിലിൽ വെള്ളം എല്ലായിടത്തും ചോരുകയായിരുന്നു

अरे का कहानी सुनाए? टिप -टिप जान बचे तब ना അരേ ബച്ച് ഇരുട്ടബ്ലി എന്നാൽ പ്രകോപിതയായി അല്ലെങ്കിൽ ദേഷ്യം വൃദ്ധ ദേഷ്യത്തോടെ ദേഷ്യത്തോടുകൂടി പറഞ്ഞു अरे അരേ ബച്ഛ്വേ മോനെ കാ കഹാനി സുനായെ നിനക്കിപ്പോ കഥയാണോ കേൾക്കേണ്ടത് ഈ ടിപ് ടിപ്റ്റിപുവാസെ ജാൻ ബച്ചന ഈ ടിപ് ടിപ്റ്റിപിയിൽ നിന്നും ജീവൻ രക്ഷപ്പെടട്ടെ അപ്പോഴല്ലേ ഇതൊരു ഉത്തർപ്രദേശ് കി ലോക് കഥയാണ് ഈ ഉത്തർപ്രദേശിലെ ആളുകൾ എങ്ങനെയാണ് സംസാരിക്കുന്നത് അതുപോലെയാണ് ഇവിടെ എഴുതിയിരിക്കുന്നത് പോത്തുവാൻ പോത്തർ ബേഡ്കയാ കൊച്ചുമകൻ എഴുന്നേറ്റിരുന്നു അവൻ ചോദിച്ചു ദാദിപുവാ കോൻ ഹെ दादी ई टिप टिपुआ आ हाँ रहा ना टिप टिपुआ क्या शेर बाघ से भी बड़ा होता है टिप टिपुआ ई लायने कालम टाइगरे कालम वाले आ, आ, आ आर मानो दादी छत से टपकते हुए पानी की तरफ देखकर बोली दादी छत छत के नाल रूफ दादी रूफिल तुल्ली उड़ना वेल्लते नोकी कोंड परन्यू बचवा

एक बाघ बारिश से बचने के के लिए के पीछे बैठा था അതായത് യാദൃശികമായി അപ്പോഴാണ് യാദൃശികമായി ഒരു കടുവ മഴയിൽ നിന്നും രക്ഷപ്പെടാൻ കുടിലിന്റെ പിറകെ വന്നിരുന്നത് ബേച്ചാല ബാഗ് ബാരി പാവം പിടിച്ച ആ പുലി മഴയെ വളരെയധികം പേടിച്ചിരിക്കുകയായിരുന്നു ആ വാക്കുകൾ കൂടി കേട്ടപ്പോൾ അത് ഒന്നുകൂടി പേടിച്ചുപോയി അബ് ഹ് ടിപ്റ്റിപ്പുവ കോൺ സി ബലാഹെ ഇപ്പോ ഈ ടിപ്റ്റിപ്പുവ പറയുന്നത് ആരായിരിക്കും ബടാ ജാൻവർഹെ എന്തായാലും അത് ഏതോ വലിയൊരു മൃഗമാണ്

അത് ഇങ്ങോട്ട് വരുന്നതിന് മുൻപ് തന്നെ ഞാൻ ഇവിടെ നിന്ന് ഓടി രക്ഷപ്പെടണം എന്ന് ആര് വിചാരിച്ചു പാവം പിടിച്ച ഈ പുലി വിചാരിച്ചു ബാഗിനെ അങ്ങനെ ചിന്തിച്ചുകൊണ്ട് ബാഗ് അതായത് ടൈഗർ അവിടെ നിന്നും ഓടി രക്ഷപ്പെട്ടു ഗാമെ ഏപി രഹത്താത്ത അതേ ഗ്രാമത്തിൽ തന്നെയായിരുന്നു ഒരു ധോപി അതായത് ഒരു വാഷർമാൻ വഹബി അന്ന് രാവിലെ മുതൽ അയാളുടെ കഴുതെ കാണാനില്ലായിരുന്നു സാരദിന ബാഷ് മെ ബീഗത ജഗാ ജഗാ ഗോട്ടാ ലീ മി ദിവസം മുഴുവൻ അയാൾ മഴയിൽ നനഞ്ഞുകൊണ്ട് എല്ലായിടത്തും കഴുതയെ തേടിക്കൊണ്ടിരുന്നു എന്നാൽ അദ്ദേഹത്തിന് കഴുതയെ എവിടെയും കാണാനായി കിട്ടിയില്ല ഭീകത്ത എന്നാൽ വെറ്റ് അതായത് നനഞ്ഞു എന്നാണ് ഇവിടെ അർത്ഥമാക്കുന്നത് ഡൂണ്ടുത്ത എന്നാൽ സെർച്ചിങ് തിരയുക ദോപിക്ക് പത്നി ബോലി ജാക്കർ ഗാവ്കെ പണ്ഡിത് ജി സെ ക്യു നഹി ധോപിയുടെ പത്നി പറഞ്ഞു അതായത് ധോപിയുടെ ഭാര്യ പറഞ്ഞു ജാക്കർ ഗവേ പണ്ഡിത് ജി സെ ക്യൂ നെഹി പൂച്ച പോയിട്ട് ഗ്രാമത്തിലെ പണ്ഡിത് ജീനോട് എന്തുകൊണ്ട് ചോദിച്ചുകൂടാ പണ്ഡിത് ജി എന്നാൽ പണ്ഡിതൻ അദ്ദേഹം വളരെ വലിയ ാണ് മുൻപും പിൻപുമായിട്ടുള്ള എല്ലാവരുടെയും എല്ലാ കാര്യങ്ങളുടെയും വിവരം അദ്ദേഹത്തിന് അദ്ദേഹത്തിനറിയും പത്നിക്ക് ബാദ് കൈ അപ്പ പണ്ഡിത് ജിക്ക് ഗർ കി തരഫ് ചെൽപടാ ഭാര്യയുടെ വാക്കുകൾ പരിശോധിച്ചപ്പോൾ ശരിയായി തോന്നി ഉട്ടാക്കർ വ പഡിറ്റ് ജി കെ തരഫ് ചൽപ്പണം അദ്ദേഹം അദ്ദേഹത്തിന്റെ വലിയ വടിയും എടുത്ത് പണ്ഡിറ്റ് ജിയുടെ വീട്ടിന്റെ അടുത്തേക്ക് പോയി പണ്ഡിറ്റ് ജി ഖർമേ ജമാ ബാപാനി അവിടെ പോയപ്പോൾ അദ്ദേഹം എന്താണ് കണ്ടത് അവിടെ പണ്ഡിത് ജി തൻ്റെ വീട്ടിനകത്തേക്ക് ഒഴുകിയെത്തിയ വെള്ളമെല്ലാം പുറത്തേക്ക് കോരി ഒഴിക്കുന്നതായിട്ടാണ് കണ്ടത് ധോപിനെ ബേസ്ബ്രി എന്നാൽ ഈ ഗളി അതായത് ആകാംക്ഷയോടെ ധോപി ആകാംക്ഷയോടുകൂടി ചോദിച്ചു മഹാരാജ് എന്റെ കഴുതയെ രാവിലെ മുതൽ കാണാനില്ല പോസ്തകത്തിൽ നോക്കി പറയാമോ അത് എവിടെയാണ് എന്ന് സുബാസേ പാനെ ഉലച്ച് ഉലച്ചതേ പണ്ഡിറ്റ് ജി തയേ രാവിലെ മുതൽ വെള്ളം കോരി ഒഴിച്ച് കോരി ഒഴിച്ച് പണ്ഡിത് ജി വളരെ ക്ഷീണിച്ചിരിക്കുകയായിരുന്നു ധോബിക്ക് ബാത് സുന്ജു मेरी पोती में तेरा गदे का पता टिकाना लिखा है क्या जो आ गया पूछने अरे जाकर ढूंढ उसे किसी कड़ई पोकर में धोबी की बात सुनते दो झुंझला पड़े और बोले धोबी उड़े वाकगल के टपोर अतिहतन वाले रे देशी मनोदाय तो झुंझला नाल മാഡൻ അതായത് ഭ്രാന്ത് പിടിച്ച പോലെയായി ഓർബോലെ എന്റെ പുസ്തകത്തിൽ നിന്റെ കഴുത എവിടേക്കാണ് പോയത് എന്ന് എഴുതി വെച്ചിട്ടുണ്ടോ ജോ ആകയാ പൂച്ചിന് വന്നിരിക്കുന്നു ചോദിക്കാനായി അരേ ചാക്കൂസിയിട്ട് അതിനെ വല്ല കാടിലോ കുളത്തിലോ പോയി തിരയ और पंडित पंडित जी लगे फिर पानी उलचने െ പണ്ഡിത്ജി പിന്നെയും വെള്ളം കോരിയെടുത്തൊഴിക്കാനായി തുടങ്ങി ധോപി വഹാസെൽപി അവിടെ നിന്നും പോയി पहुंचा നടന്ന് അദ്ദേഹം ഒരു കുളത്തിന്റെ അടുത്തേക്ക് എത്തി തലാബ് കെ കിണാരെ ഊഞ്ചി ഊഞ്ചി ഖാസ് ഉഗ്രഹിത്തി കുളത്തിന്റെ തീരത്ത് വളരെ ഉയരത്തിൽ പുല്ലുകൾ വളർന്നിട്ടുണ്ടായിരുന്നു ധോപി ഖാസ് മേ പുല്ല ഇടയിലൂടെ കണുതയെ തിരിയാനായി തുടങ്ങി ഭാഗ്യക്കേട് എന്ന് പറയട്ടെ പാവം പിടിച്ച ആ പുലി ടിപ് ടിപ്പുവായെയും പേടിച്ച് ആ വളർന്ന പുല്ലുകളുടെ ഇടയിൽ ഒളിഞ്ഞിരിക്കുകയായിരുന്നു ധൂബിക്കോ ലഗാക്കി ബാഗ് ഹി ഉസ് ോപി വിചാരിച്ചു പുലിയാണ് അതിന്റെ കഴുത എന്ന് ഉസ്നെ ധോബി അപ്പോഴൊന്നും നോക്കാതെ തന്റെ കയ്യിലുള്ള വലിയ വടി വെച്ച് അതിനൊരാടി അങ്ങ് വെച്ചു കൊടുത്തു വേചാര ബാഗ് ഇസ് അചാനക് ഹംലെസെ ഏകദം ഗബ്ര ഖബ്ര പാവം പിടിച്ച ആ പുലി പെട്ടെന്നുള്ള ആക്രമണത്തിൽ ശരിക്കും പേടിച്ചുപോയി ിൽ വിചാരിച്ചു ഇത് തന്നെ ആയിരിക്കും ആ ടിപ്റ്റിപ്പുവാൻ ബച്ചാനി ഹേത്തോ യു ചോക്കാഹേ ചു കർത്തേജാവോ ഇനി ജീവൻ രക്ഷിക്കണമെങ്കിൽ ഇത് എന്തു പറഞ്ഞുവോ അത് മിണ്ടാതെ കേക്കുക തന്നെ ചെയ്യണം ആജു തൂനെ ബഹുത് പരേഷാൻ കിയാഹേ ഇന്ന് നീ എന്നെ വളരെ അധികം ബുദ്ധിമുട്ടിച്ചു അടിച്ചടിച്ച് ഞാൻ നിന്നെ ഇന്ന് കൊന്നു കളിയും ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ധോബി അതായത് വാഷർമാൻ പുലിയുടെ ചെവിയിൽ കയറി പിടിച്ചു ഓർ ഉസേ റഫ് ചൽദിയ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ധോപി അതായത് വാഷർമാൻ പുലിയുടെ ചെവിയിൽ പിടിച്ച് വലിച്ചു വീട്ടിനടുത്തേക്ക് കൊണ്ടുപോയി ബാഗ് ബിനാ ചൂം ചപ്പാടിക്കിയെ ബീഗി പില്ലി ബന ധോപിക്ക് പീച്ചേ പീച്ചേ ചൽദിയ പുലി ഒന്നും മിണ്ടാതെ ഒരു പൂച്ചയെ പോലെ ധോപിയുടെ പിന്നാലെ നടന്നുപോയി ഗർ പഹുജുകെ ബാഗ് കോർസോ ഗ വീട്ടിൽ എത്തിയ ഉടൻ െ ഒരു സ്ഥലത്ത് കൊണ്ടുപോയി കെട്ടിയിട്ട് ഉറങ്ങാനായി പോയി ഗാവ്വാലോനെ ബാഹർ കോൻകി ആങ്കോങ് രാവിലെ എഴുന്നേറ്റ് ഗ്രാമവാസികൾ ധോപിയുടെ വീട്ടിന് പുറത്ത് ഒരു കടുവയെ കെട്ടിയിട്ടിരിക്കുന്നത് കണ്ടപ്പോൾ അവരുടെ കണ്ണുകളെല്ലാം തുറന്നു നിന്നുപോയി ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കൂടെ ആ ബെൽബട്ടനും കൂടി അമർത്തിയാൽ എൻ്റെ പുതിയ ക്ലാസുകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും താങ്ക്